തെരഞ്ഞെടുപ്പിൽ ആഴക്കട കരാർ കുരുക്കാകുമോ എന്ന് ഭയന്ന് ധാരണാപത്രം റദ്ദാക്കാൻ പിണറായി സർക്കാരിന്റെ നീക്കം മുഖം രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പിണറായിയുടെ കൊണ്ടുപിടിച്ച നീക്കമാണ് നടക്കുന്നത് പറ്റുമെങ്കിൽ വിവാദമായ ധാരണാപത്രം റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ടുകൾ ഇതിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് പതിവ് പോലെ പണി കിട്ടും എന്ന് തന്നെയാണ് അണിയറ സംസാരം മുമ്പും ഇതുപോലെ പല വിവാദ കരാറുകളും സർക്കാർ റേറ്റെടുത്ത് തീരുമാനമാക്കുകയും പിന്നീട് അത് വിവാദമാകുന്ന അവസരങ്ങളിലെല്ലാം അതിനിടയിൽ പ്രവർത്തിക്കുന്ന ഇടനിലക്കാര ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് മുങ്ങുന്ന സ്ഥിരം തന്ത്രം തന്നെയാകും ഇവിടെയും പിണറായി സർക്കാർ പ്രയോഗിക്കുക ഇക്കുറി കെ എസ് ഐ എൻ സി എം ഡി പ്രശാന്ത് ഐ എസിനെ ബലിയാടാക്കിയേക്കും എന്നാണ് വാർത്തകൾ മുൻപ് രമേശ് ചെന്നിത്തലയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു പ്രശാന്ത് ആഴക്കടൽ മീൻപിടുത്തത്തിന് അമേരിക്കൻ കമ്പനിയായ ഇ എം സി സിക്ക് അനുമതി നൽകിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടതിന് പിന്നാലെ വിവാദ കമ്പനിയുമായി സംസ്ഥാന ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ഒപ്പുവെച്ച ധാരണാപത്രം റദ്ദാക്കി തലയൂരാനാണ് സർക്കാരിന്റെ നീക്കം ഇടത് നയത്തിന് വിരുദ്ധമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ധാരണാപത്രം വഴി മുഖ്യമന്ത്രി ഉൾപ്പെടെ കുരുക്കിലാക്കിയ കോർപ്പറേഷൻ എം ഡി എൻ പ്രശാന്തിന് എതിരെ വകുപ്പുതല നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ആരോപണത്തിന്റെ മുൻ മുഖ്യമന്ത്രിക്ക് നേരെ തിരിഞ്ഞതിനെ തുടർന്നാണ് ധാരണാപത്രം അടിയന്തരമായി റദ്ദാക്കാൻ കെ എസ് ഐ എൻ സിയോട് കഴിഞ്ഞ ദിവസം വൈകിട്ട് സർക്കാർ ആവശ്യപ്പെട്ടത് ഞായറാഴ്ച ആയിരുന്നിട്ടും വൈകിട്ട് ഓഫീസിലെത്തിയ കോർപ്പറേഷൻ എം ഡി എൻ പ്രശാന്ത് രണ്ടര മണിക്കൂറോളം ഓഫീസിൽ ചിലവഴിച്ചു ധാരണാപത്രം റദ്ദാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് പ്രശാന്ത് ഓഫീസിലെത്തിയത് എന്നാണ് സൂചന പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ ആഴക്കടൽ മീൻപിടുത്ത പദ്ധതിയുമായി ബന്ധപ്പെട്ട് കമ്പനി സിഇഒയും താനും ക്ലിഫ് ഹൌസിൽ വെച്ച് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നതായി ഇ എം സി സി പ്രസിഡന്റ് ഷിജു എം വർഗീസ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഇതോടെയാണ് ധാരണാപത്രം റദ്ദാക്കി മുഖം രക്ഷിക്കാൻ സർക്കാർ ധൃതി പിടിച്ച നീക്കം നടത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട രേഖയിൽ പറയുന്നത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീരമേഖലയെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷം ഉയർത്തി വിവാദമാണ് ഇതെന്നാണ് സർക്കാരിന്റെ വാദം വ്യവസായ മന്ത്രിക്ക് രണ്ടുപേർ നൽകിയ നിവേദനം എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന്റെ കയ്യിൽ മുഖ്യമന്ത്രി ചോദിച്ചതും ഗൂഢാലോചനാ വാദത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടാനാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ കെ എസ് ഐ എൻ സി എം ഡി ആയ എൻ പ്രശാന്ത് കോർപ്പറേഷനും പ്രതിപക്ഷവുമായി ചേർന്നുള്ള ഗൂഢാലോചനയാണ് വിവാദത്തിന് പിന്നിലെന്ന് സർക്കാർ ആരോപിക്കുന്നതിന് കാരണവും ഇത് തന്നെയാണ് ഭരണഘടന സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ വരാത്ത വിഷയത്തിൽ സർക്കാർ ഇടപെട്ടു എന്ന ആരോപണത്തിന് യുക്തിയില്ലെന്നാണ് വാദം ആഴക്കടൽ മീൻപിടുത്ത യാനങ്ങൾ കടലിൽ ഇറക്കാനോ അതിന് അനുമതി നൽകാനോ ലൈസൻസ് നൽകാനോ സംസ്ഥാനത്തിന് അധികാരമില്ല തീരക്കടലിൽ പന്ത്രണ്ട് നോട്ടിക് അതായത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ പരിധിയിൽ മീൻപിടുത്തത്തിന് സംസ്ഥാനത്തിന് പൂർണ്ണ അധികാരമുള്ളൂ അതിനപ്പുറത്തേക്ക് അനുവാദം നൽകേണ്ടത് കേന്ദ്ര സർക്കാർ ആണ് എഴുന്നൂറ്റി ഇരുപത് വിദേശയാനങ്ങൾക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ അനുമതി പത്രം നൽകാൻ നിർദ്ദേശിച്ച മിനാകുമാരി കമ്മിറ്റി റിപ്പോർട്ടിനെ ഏറ്റവും ശക്തമായി എതിർത്തതിന്റെ മുൻപന്തിയിൽ കേരള സർക്കാർ ആയിരുന്നു എന്നതും ഇത്തരുണത്തിൽ ഓർമ്മിക്കണം പുതിയ പദ്ധതിക്കായി രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന മത്സ്യബന്ധന നയത്തിൽ സർക്കാർ മാറ്റം വരുത്തിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണവും ശരിയല്ലെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു വ്യവസായ സംരംഭകരെ ആകർഷിക്കാനായി കൊച്ചിയിൽ നടത്തിയ അസൻ രണ്ടായിരത്തി ഇരുപത് എന്ന പരിപാടിയിലാണ് ചട്ടങ്ങൾ ലംഘിച്ച് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനായുള്ള അയ്യായിരം കോടി രൂപയുടെ പദ്ധതിക്ക് യു എസ് ആസ്ഥാനമായ ഇ എം സി സിയുമായി ധാരണാപത്രം ഒപ്പിട്ടത് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയില്ലെന്ന് ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞുവെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖ്യമന്ത്രിയുമായി ഇ എം സി സിയുടെ അമേരിക്കക്കാരനായ സിഇഒ മേഴ്സിക്കുട്ടിയമ്മയുടെ സാന്നിധ്യത്തിൽ ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് കമ്പനി തന്നെ പ്രസ്താവിച്ചിരിക്കുകയാണ് ഒരാഴ്ചയിലധികം ആഴക്കടലിൽ തങ്ങി മീൻ പിടിക്കാൻ കഴിയുന്ന ചെറുകപ്പലുകൾ നിർമ്മിക്കാനും പിടിക്കുന്ന മത്സ്യം സംസ്കരിച്ച് കയറ്റി അയക്കാനുമായിരുന്നു കമ്പനിയുടെ പദ്ധതി ആഴക്കടൽ മത്സ്യബന്ധനത്തിന് സംസ്ഥാന സർക്കാരോ ഏതെങ്കിലും വകുപ്പുകളോ അനുമതി നൽകുകയോ ധാരണാപത്രം ഒപ്പിടുകയോ ചെയ്തിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നതാണ് എന്നാൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കളവായിരുന്നുവെന്ന് പുതിയ നീക്കത്തിലൂടെ വ്യക്തമാകുന്നു വിഷയം സർക്കാരിന്റെ പരിഗണനയിൽ വന്നില്ലെന്നും മത്സ്യത്തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുന്ന യാതൊരു നടപടിയും സ്വീകരിക്കുകയില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പെട്ടെന്ന് ധാരണാപത്രം റദ്ദാക്കിയാൽ ഇതേക്കുറിച്ചുള്ള ഭാവി ചർച്ച ഒഴിവാക്കാനാകും എന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ന്യൂസ് ഡെസ്ക്യൂസ്